ആദ്യം വിവിധയിലേക്കാണ് വളരെ സജീവമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് പെട്ടെന്ന് വൈറലായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് താങ്കൾ നമുക്കറിയാം പഴയ പോലെയല്ല നമ്മൾ എന്താണ് നമ്മളുടെ രീതികൾ എന്താണ് അത് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു തന്നെ വോട്ട് തേടാൻ ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ തയ്യാറാകുന്നുണ്ട് എന്നത് വളരെ പോസിറ്റീവ് ആയ ഒരു കാര്യമാണ് പണ്ടാണെങ്കിൽ ഇലക്ഷൻ വരുമ്പോഴേക്കും ആളുകൾ വളരെ ലളിത ജീവിതം നയിക്കുന്നവരായി മാറും ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും അവർ അവരുടേതായ രീതിയിലേക്ക് പോകും അങ്ങനെ വേണ്ട നമ്മൾ എന്താണ് നമ്മളുടെ 100% എന്താണെന്ന് ജനങ്ങളോട് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ ജനങ്ങളോട് ഇടപെട്ട് വോട്ട് തേടാനുള്ള ഒരു ചിന്ത അങ്ങനെ മാറിയിട്ടുണ്ട് എങ്ങനെ തോന്നുന്നു ആ ഒരു സ്വീകാര്യത സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സ്വീകാര്യത എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ് ചൂടി തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ നമുക്കിപ്പോൾ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയൊരു സഹായകരമാകുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട് നമുക്കറിയാം 2015 ആണ് ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുന്നത് സോഷ്യൽ മീഡിയകൾ സജീവമായിരുന്നെങ്കിൽ കൂടി ഇത്ര കണ്ട് സജീവമല്ലായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഈ 5 വർഷ കാലയളവ് കഴിയുമ്പോൾ സോഷ്യൽ മീഡിയകൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് വളരെ വലിയ ഒന്ന് തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു കോവിഡ് കാലമായതിനാൽ തന്നെ വീടുകളിലേക്കായാലും ശരി ഒരുപാട് തവണ കടന്നു ചെല്ലുവാനോ അല്ലെങ്കിൽ ഒരു മാസ് കോഡ് നടത്തുവാനോ അല്ലെങ്കിൽ ഒരു പൊതു പരിപാടികൾ നടത്താനോ ഒന്നും തന്നെ നമുക്ക് സാധിക്കുന്നില്ല അതുമാത്രമല്ല ഇപ്പം നമ്മൾ ഇപ്പം ലേഖനങ്ങൾ ഇപ്പം ബിറ്റ് നോട്ടീസുകളൊക്കെ ധാരാളമായി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇത്തവണ ഈ കോവിഡ് പേടി കാരണം ആളുകൾ ഈ ഒരു നോട്ടീസുകളൊക്കെ തന്നെ സ്വീകരിക്കാനായിട്ട് കുറച്ച് പേരെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം സോഷ്യൽ മീഡിയ വഴി നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഒരു മാസ് പബ്ലിക്കിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നു എന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു സഹായകം ശരി എന്തായാലും വിദ്യ 2ാം വട്ടമാണ് വിദ്യയ്ക്ക് കുറച്ചുകൂടി അനുഭവ സമ്പത്തായി കഴിഞ്ഞു ആളുകളെ എങ്ങനെ അവരുടെ മനസ്സിലേക്ക് കയറണമെന്നതിനെ കുറിച്ച് കുറച്ച് അനുഭവമായി കഴിഞ്ഞല്ലോ വിവിധ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ആണ് ആ ഒരു അഭിഭാഷക വൃത്തിയിൽ നിന്ന് മാറി ജനപ്രതിനിധിയാവാനുള്ള ഒരു ഒരുക്കത്തിലാണ് വളരെ സജീവമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ സ്വീകാര്യതയൊക്കെ വോട്ടായി മാറുമെന്ന ഉറപ്പുണ്ടോ ഇപ്പോൾ അങ്ങനെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ അത് വോട്ടായി മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ മറ്റ് സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും അവരുടെ നാട്ടുകാരിലേക്കും എല്ലായിടത്തേക്കും ആ ഒരു ന്യൂസ് വിജയിക്കണമേ എന്നുള്ള ആ ഒരു അഭ്യർത്ഥന കാരണം അഭ്യർത്ഥനയൊന്നും ഇപ്പോൾ പലപ്പോഴും പല വീടുകളിലും എത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പല പ്രശ്നങ്ങൾ കാരണം വീടുകളിൽ കയറാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട് അപ്പം സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ എനിക്ക് പിന്തുണ നൽകിയിരിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പിന്തുണ വോട്ടായിട്ട് വരികയാണെങ്കിൽ സുൽഫിത്ത് എങ്ങനെയാണ് സുൽഫിത്ത് മലപ്പുറത്തെ വളരെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സ്ഥലത്താണ് മത്സരിക്കുന്നത് വണ്ടൂരിലെ 6ാം വാർഡാണെന്ന് എൻ്റെ ഓർമ്മ അവിടെ മത്സരിക്കുന്നു അവിടെ ഇപ്പോൾ തന്നെ സുൽഫിത്തും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞൊരു സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അതിനെ എങ്ങനെ ആസ്വദിക്കുന്നു എങ്ങനെ അവിടുത്തെ ജനങ്ങൾ ഈ ഒരു സ്വീകാര്യതയെ കൈയടിച്ച് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു കാരണം ജനങ്ങളിപ്പോൾ മനസ്സിലാക്കിയ ഒരു മാറ്റം വേണമെന്ന് നമ്മുടെ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ വരുന്നത് LDF UDF മാറി മാറിയുള്ള ഭരണമല്ലേ അപ്പോൾ അവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഓരോ വീടുകളിലിപ്പോൾ കൂടുതൽ അവർ പറഞ്ഞ പോലെ കൂടുതൽ വീടുകളൊന്നും നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്നില്ല ചില വീടുകളിലൊക്കെ കയറാൻ പറ്റുന്നില്ല എന്നാലും നമ്മൾ പോയ വീടുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ നല്ല പ്രോത്സാഹനമാണ് ഒരു മാറ്റം ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഭാഗങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട് കാരണം LDFഉം UDFഉം തന്നെയാണ് ഈ പ്രാവശ്യം മാറി മാറി നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ് ഒരുപാട് വഴികളെ പ്രശ്നങ്ങളുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തുനിന്നൊക്കെ നല്ല പ്രോത്സാഹനമാണ് പിന്നെ യുവാക്കളുടെ അടുത്തുനിന്നും നല്ല പ്രോത്സാഹനമുണ്ട് ശരി